എന്താണ് ഈ ടെൻഷൻ വരാൻ കാര്യം? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലൊക്കെ വന്ന് സംസാരിക്കുന്നത്. അത് ശരി ആണോ? അതിപ്പം മാറുമല്ലോ, കാരണം വേറെ ഒന്നുമല്ല, റെജി ഇപ്പം നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരും. അതോടുകൂടി ക്ലീൻ ആയിട്ട് നമ്മുടെ ടെൻഷനും മാറും, എല്ലാവരുടെ ടെൻഷനും മാറും. ഓക്കെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. സത്യം അല്ലേ? നേരത്തെ പറഞ്ഞല്ലോ, ഈ പാചകത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അത്യാവശ്യം അത്യാവശ്യം ഏതൊക്കെയാണ് കറക്റ്റായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ അത് ടേസ്റ്റി ആയിരിക്കും എന്ന് പറയുന്ന ഏതാണ്? കാളൻ, അവിയൽ. ഓഹോ, ഞാൻ വിചാരിച്ചു ഇത് ഈ കപ്പ ഫിഷ് കറി, കപ്പയും മീൻകറിയും, പിന്നെ ചിക്കൻ കറി, പുലാവ്, ചിക്കൻ ടിക്ക. സാറ് വീട്ടിലേക്ക് വായോ, ഒരു ദിവസം ചിക്കൻ ടിക്കയും പുലാവും, അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ടിക്കയും പുലാവും. അതെ. എന്നിട്ടാണ് ആദ്യം ചോദിച്ചാൽ പറഞ്ഞ് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കുമെന്ന്. ഭയങ്കരമായിട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യണ ഒരാളാണ്. അത് എന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? പിന്നെ പുള്ളിക്കാരി ചെയ്യൂ, അത്യാവശ്യം കുക്കൊക്കെ ചെയ്യും. എന്താണ് ചെയ്യുന്ന ഒരു കാര്യം? അങ്ങനെയൊക്കെ ഇപ്പം അല്ല, ചായ അല്ല, അത്യാവശ്യം ദോശ അല്ല, ചോറ് വെക്കും. ചോറ് വെക്കും? അയ്യോ, ചോറ് വെക്കുവോ? കറി വെക്കും, മീൻകറി. ഇത് അല്ല, എനിക്ക് അതൊന്നും അല്ലേ കേൾക്കണ്ട. ചോറ് വെക്കുമെന്ന് പറഞ്ഞു. ഈ ഫിഷ് കറിയൊക്കെ ആർക്കും വെക്കാം, ചോറ് വെക്കാൻ വലിയ പ്രയാസമല്ലേ? ഒന്നുമില്ല, കളിയാക്കിയതല്ലേ. ഫിഷ് കറി വെക്കും, ചിക്കൻ കറി വെക്കും, എല്ലാം വെക്കും. ഡയറ്റ് ഫുഡ്സ് ആണ് ഇപ്പൊ കൂടുതലും ഞാൻ വെക്കാം. അല്ലെ, വെച്ചിട്ട് നിങ്ങൾ കഴിക്കുവോ? അതോ കഴിക്കും. എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനോ? ഇപ്പൊ ഇല്ല ഇല്ല. അപ്പൊ അത് കാരണം കഴിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഋതു പറഞ്ഞു അമ്മയാണ് എല്ലാം എല്ലാം എന്ന് പറഞ്ഞത്. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? അങ്ങനെ മോള് പറയാൻ കാരണം, മോള് കണ്ണു തുറന്ന് കാണുന്നത് തൊട്ട് എന്നെ മാത്രമാണ്. അപ്പൊ ഞാനാണ് എല്ലാ കാര്യവും, കൊച്ചിലെ തൊട്ട് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത്. എത്ര വയസ്സിലാണ്? എനിക്ക് 2 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ്. 2 വയസ്സ് പോലും? എന്ത് പറ്റിയതാണ്? ആക്സിഡന്റ് ആയിരുന്നു. കണ്ണൂർ വെച്ച്? അല്ല, ഞങ്ങള് മോളുണ്ടായതൊക്കെ ചെന്നൈയിലാണ്. ഓ, ചെന്നൈയിലെ? ചെന്നൈയിൽ എവിടെ ആയിരുന്നു? ചെന്നൈയിലെ വത്സരവാക്കും. എപ്പോഴെങ്കിലും അച്ഛൻ ഇങ്ങനെ അച്ഛന്റെ വിയോഗം മനസ്സിൽ വിഷമം കൊച്ചിലേക്ക് തോന്നാറുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാദേഴ്സൊക്കെ വന്നിട്ട് അവരെ എടുക്കും, അങ്ങനെയൊക്കെ നോക്കുമ്പം ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ച് ചില വിഷമൊക്കെ. ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം എന്ന് വെച്ചാൽ അതെ, അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരാൾ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ വിഷമമില്ല. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നല്ല വരനെ, അല്ലേ? ഉണ്ട്, വരനെ കിട്ടി കല്യാണം കഴിച്ച് ജീവിക്കണമെന്നുണ്ട്. പക്ഷെ അതിനുമുമ്പ് അവൾക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട്. നമുക്ക് സിനിമ ചെയ്യണം, സിനിമയിൽ പാട്ട് പാടണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നല്ലേ ഉള്ളൂ സാറിനെയൊക്കെ പോലെ.